ദിവ്യകാരുണ്യ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ചേർന്ന് പറയാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെയെല്ലാം ഈ ദിവസം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശുദ്ധ കുംഭസാരത്തെപ്പറ്റി അല്പസമയം ചിന്തിക്കാം. കുംഭസാരമെന്ന കൂദാശ നമ്മൾ ചിലപ്പോൾ ഭയത്തോടെ കാണുന്നവരുണ്ട്, അതിനെ അസ്വസ്ഥപ്പെടുന്നവരുണ്ട്, അത് സ്നേഹത്തോടെ സ്വീകരിക്കുന്നവരുമുണ്ട്. വിശുദ്ധ കുംഭസാരം എന്നുള്ളത് ഈശോ ആഗ്രഹിക്കുന്നത് അനുതാപമുള്ള ഹൃദയത്തോട് ദൈവത്തിൻ്റെ പക്കലേക്ക് അണയുക. അനുതപിക്കുന്ന പാപിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഹൃദയത്തിൽ നിന്ന് സ്നേഹമൊഴുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമയിലും മറ്റ് പല ഭാഗങ്ങളുമൊക്കെ നമ്മൾ കണ്ടുമുട്ടുക. ദൈവം തേടി വന്നത് അനുതപിക്കുന്നവരെയാണ്. അനുതപിക്കുന്ന പാപിയെ തേടി വന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പം ആ ദൈവത്തെ സ്നേഹിക്കാനും ആ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാനും ആ ദൈവത്തെ മനസ്സിലാക്കാനുമൊക്കെ നമുക്ക് സാധ്യമാകണം. കുംഭസാരമെന്ന കൂദാശ എങ്ങനെ വേണമെങ്കിലും നടത്താം, അതെങ്ങനെയായാലും മതി, എന്തൊക്കെ പറഞ്ഞാലും മതി, മനസ്സിൽ തോന്ന കാര്യങ്ങൾ, പെട്ടെന്ന് ഓർക്കുന്ന കാര്യങ്ങൾ ഒന്ന് പോയി കുംഭസാരിച്ചേക്കാം. അതല്ല കുംഭസാരം. കുംഭസാരം എന്നുള്ളത് തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകം 66:2 പറയുന്നു, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അവിടെ പറഞ്ഞു വയ്ക്കുന്നത് ആത്മാവിൽ എളിമയും അനുതാപവും, ആത്മാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള കൺസേൺ എന്നുള്ളത് എൻ്റെ ആത്മാവിനെക്കുറിച്ചാണ്. എൻ്റെ ആത്മാവിനെ സ്വർഗത്തോളം എത്തിക്കുക, ഭൂമിയിൽ നിന്ന് ഉയർത്തി സ്വർഗത്തോളം എത്തിക്കുക. ആത്മാവിൽ എളിമയും അനുതാപവും. അപ്പോൾ കുംഭസാരം എന്നുള്ളത് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഈ ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് പാത്രമാവുക എന്നുള്ളതാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ കരുണയിലേക്ക് എത്തിക്കുക. കരുണയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയാൽ നിറച്ചുകൊണ്ട് നമ്മളെ ഈ ഭൂമിയിൽ വസിക്കാൻ അനുവദിക്കുക. അപ്പോൾ കുംഭസാരത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവിൻ്റെ എളിമയാണ്, അനുതാപമാണ്. അനുതപിക്കുന്ന ഒരു പാപിയെ തേടി വന്നവനാണ് നമ്മുടെ കൂടെയുള്ളത്. അവന് നമ്മളെ കൊണ്ട് ആവശ്യം എന്നുള്ളത് മറ്റൊന്നുമല്ല, ഈ ലോകം മുഴുവൻ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കുക, ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് കാണിച്ചു കൊടുക്കുക, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്താണെന്ന് കാണിച്ചു കൊടുത്ത് ലോകം മുഴുവൻ അവന് കാണിക്കണം മറ്റൊരു ദൈവത്തെ. അതിനു വേണ്ടിയിട്ട് അവൻ വിളിക്കുകയാണ്, ഓരോ വ്യക്തിത്വത്തെയും അനുതാപത്തിലേക്ക് വിളിക്കുകയാണ്. അനുതാപത്തിലേക്ക് വിളിച്ച് അവൻ പറയുക, അവൻ പറയുന്നതാണ് അവൻ്റെ കരുണയിലേക്ക് എത്തുക, കരുണയുടെ ഒരു മറ്റൊരു പ്രതിരൂപമായി മാറ്റപ്പെടുക. പറുദീസയിൽ ഈ കരുണയിൽ ജീവിച്ച വ്യക്തിത്വങ്ങളായിരുന്നു ആദവും ഹവ്വായും. ഈ സ്നേഹത്തിൽ, കരുണയെന്ന് പറഞ്ഞാൽ സ്നേഹം, ഹൊസിയ പ്രവാചകൻ്റെ പുസ്തകം 11:4 വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്, കരുണയുടെ മുഖമാണ് എൻ്റേത്, കരുണയാണ് ഞാൻ. അപ്പം ഈ കരുണയാണ് ഞാൻ, കരുണയാണ് ഞാൻ, സ്നേഹമാണ് ഞാൻ എന്ന് അവിടെ വാക്യങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഈ കരുണയും സ്നേഹവും എന്നാൽ ഒരു കോയിൻ്റെ അപ്പുറവും ഇപ്പുറവും തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഈ സ്നേഹത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കുംഭസാരമെന്ന കൂദാശ വഴി ദൈവം നമ്മളെ ഈ കരുണയിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് എത്രമാത്രം എളിമപ്പെടാമോ, എത്രമാത്രം അനുദപിക്കാമോ, അത്രയും ഒരുങ്ങി നമുക്ക് കുംഭസാരക്കൂട്ടിലേക്ക്, കരുണയുടെ കൂടാരത്തിലേക്ക് പോകാനായിട്ട് സാധ്യമാകണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 14:22 ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്നവർ ആ വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിച്ചു. ദൈവത്തെക്കുറിച്ച് നമുക്കറിയാം അവൻ സ്നേഹമാണ്, കരുണയാണ്. നമ്മൾ പലപ്പോഴും ലാഘവ ബുദ്ധിയോടുകൂടി അവനെ എടുത്തിരിക്കാം, എടുത്തു പോയേക്കാം. അവൻ പറഞ്ഞു വയ്ക്കുന്ന, ദൈവമായ കർത്താവ് പറഞ്ഞു വയ്ക്കുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, കുഴപ്പമില്ല, പിന്നെ ആകട്ടെ, എപ്പോഴെങ്കിലും കുംഭസാരിച്ചാൽ മതിയല്ലോ, എങ്ങനെയെങ്കിലും കുംഭസാരിച്ചാൽ മതിയല്ലോ, ഇന്ന് കുംഭസാരിച്ചില്ലെങ്കിലും, അല്ലെങ്കിൽ ഇനിയും സമയമുണ്ടല്ലോ, അടുത്ത ഈസ്റ്റർ ആകട്ടെ, ഏതെങ്കിലും ഒരു സമയമുണ്ടല്ലോ, ക്രിസ്മസ് ആകട്ടെ എന്ന് നോക്കി കാത്തിരിക്കുന്നവരാ ഞാനും നിങ്ങളുമൊക്കെ.
അതിനു വേണ്ടിയിട്ട് സമയവും കാലവുമൊക്കെ. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, അറിവിൽ പലപ്പോഴും തെറ്റുപറ്റുകയേ നമുക്ക്. അതങ്ങനെയാണ്, കുഴപ്പമില്ല. എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ചിന്തിക്കുക, ഇസ്രായേൽ ജനത്തിനും പറ്റിയ തെറ്റിതാണ്, ആദത്തിന് ഹവായിക്കും പറ്റിയ തെറ്റിതാണ്. അവർ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു. ഞാനെന്ന ചിന്ത, കുഴപ്പമില്ല, അതിങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ശരിയാകുമെന്നുള്ള ചിന്തയോടുകൂടിയുള്ള അവരുടെ മനോഭാവങ്ങൾ അവരെ വീഴ്ചയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരെ അതുകൊണ്ട് പലപ്പോഴും അസ്വസ്ഥതയിലേക്കും പ്രയാസത്തിലേക്കും കൊണ്ടുപോയി. ആദത്തെ ഹവ്വായും മണ്ണ് തിന്നുന്നവരാക്കി മാറ്റി. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ അടിമത്തത്തിലൂടെ നീണ്ട വർഷങ്ങൾ കടന്നു പോവുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റി. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇന്ന് അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ പ്രാർത്ഥനയുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളുണ്ട്, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറുന്നുണ്ട്, പ്രയാസങ്ങളൊക്കെ മാറുന്നുണ്ട് എന്നുള്ള രീതിയിൽ നീങ്ങുമ്പോൾ, ഇതിനെ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ തെറ്റുപറ്റി എന്ന് മാത്രമല്ല, സംഘർഷങ്ങളിൽ ജീവിക്കുന്ന അവർ ആ വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിക്കുകയാണ്. അത് കുഴപ്പമില്ല, നമ്മൾ സമാധാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അസ്വസ്ഥതകളുമൊക്കെ. അതിനെ സമാധാനമെന്ന് ഞാൻ വിളിച്ചു. അപ്പോൾ സമാധാനമെന്ന് ഞാൻ വിളിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ചെയ്യുക. അപ്പം അതുകൊണ്ട് സംഭവിച്ചു പോകുന്നത്, നമുക്ക് കരുണയുടെ മുഖം ലഭിക്കാതെ പോവുകയാണ്. അനുതാപത്തിലേക്ക് അടക്കാനോ അനുതപിക്കാനോ പശ്ചാത്തപിക്കാനോ തെറ്റുതിരുത്താനോ പലപ്പോഴും സാധിക്കാതെ പോവുകയാണ്. അപ്പം ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നമുക്ക് തെറ്റുപറ്റാതെ അതിനെ സമാധാനത്തിൽ ജീവിക്കാൻ, അതിന് സംഘർഷങ്ങളെ അത് സമാധാനമെന്ന് കരുതാതെ ഓരോ നിമിഷവും ജീവിതത്തെ വിശുദ്ധമായിട്ട് കാണാനായിട്ട് ഒരുങ്ങുന്ന വേദിയാണ് കരുണയുടെ കൂടാരമെന്നുള്ളത്. ഈ കരുണയുടെ കൂടാരത്തിലേക്ക് എത്തുക, ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുക. അതുകൊണ്ടാണ് പൗലോസ് ലേഖ തന്നെ തന്നെ കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ, എല്ലാം അറിയുന്നവൻ, പല ഭാഷകൾ അറിയായിരുന്നവൻ, എല്ലാം ജീവിതത്തിൽ നേടിയെടുത്തെന്ന് കരുതിക്കൊണ്ട് അവൻ്റെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ, കുതിരപ്പുറത്ത് ഞാനാകുന്ന കുതിരപ്പുറത്ത് നിന്ന് അല്പം താഴേക്ക് നിന്ന് ചെരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ജീവിതത്തിലും അവൻ പറഞ്ഞു വയ്ക്കുന്നത്, കർത്താവെ അങ്ങ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചറിവുണ്ടാവുകയാണ്. അന്ധനായി ജീവിതം മുഴുവൻ അന്ധതയാണെന്ന് തിരിച്ചറിഞ്ഞത് ഈ കരുണയുടെ കൂടാരത്തിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ അന്ധത എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, അസ്വസ്ഥതകൾ എന്താണെന്ന് തിരിച്ചറിയാൻ തയ്യാറാകുമ്പോൾ, പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നമുക്ക് തിരുത്തലുകൾ ഉണ്ടാകണം. അവൻ എളിമയിൽ, അവൻ കരുണയുടെ ഒരു കൂടാരമാണ്. ആ കരുണയുടെ കൂടാരത്തിലേക്ക് വിളിക്കുന്നത് വീണ്ടും പറുദീസ അനുഭവം പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. കരുണയുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരിക, ദൈവിക ഐക്യത്തിലേക്ക് അവൻ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമ്മളതിനെ നിസ്സാരവൽക്കരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, നമുക്ക് കുമ്പസാരമെന്ന കൂദാശയിൽ പിടികിട്ടുക, നമ്മൾ ജീവിക്കുന്ന സക്രാരികളാണ്. നമ്മൾ ജീവിക്കുന്ന സക്രാരികളാണ്. ഈ ജീവിക്കുന്ന സക്രാരി, നമുക്കറിയാം നമ്മുടെ ദേവാലയങ്ങളിലെ സക്രാരിയിരിക്കുന്ന തിരുവൂസ്തി, ആ സക്രാരിക്കുള്ളിൽ മറ്റൊന്നും സൂക്ഷിക്കില്ല. നമ്മുടെ നമ്മുടെ ദേവാലയത്തിൻ്റെ പ്രമാണ രേഖകളോ അല്ലെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ കൊണ്ടുപോയി ആ സക്രാരിക്കകത്ത് വെക്കത്തിൽ അത്രയും സൂക്ഷ്മതയോടെ അത്രയും പ്രാധാന്യത്തോടെ കാണും. ഏറ്റവും ഉദാഹരണത്തിൽ, നമ്മളൊരു ഉടുപ്പ് തേക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വെള്ള വസ്ത്രം തേച്ച് നമ്മൾ സൂക്ഷിച്ചൊരു സ്ഥലത്തേക്ക് വെക്കും, അത് പൊടി പിടിച്ചൊരു സ്ഥലത്തേക്ക് കൊണ്ട് വെക്കത്തില്ല, പൊടി പിടിക്കാൻ അനുവദിക്കുകയില്ല, കാരണം എനിക്കത് അടുത്ത നിമിഷം ഉപയോഗിക്കാനുള്ളത്. എങ്കിൽ അത്രയും പരിശുദ്ധിയോടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഓരോ നിമിഷവും എൻ്റെ ആത്മാവിനെ, ആത്മാവിൽ എളിമയും അനുതാപവും, ആത്മാവിനെ എളിമയുടെ തലത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയി അനുതാപത്തിലേക്ക് നയിച്ച് ശുദ്ധീകരിച്ച് കരുണയാൽ നിറച്ച് നമ്മൾ ആ ഒരു ദൈവിക ഐക്യത്തിലേക്ക് പ്രവേശിക്കാനും, സക്രാരി തിരുവോസ്തി സൂക്ഷിക്കാനുള്ള ഒരു സക്രാരിയാണ് എൻ്റെ ജീവിതം, എൻ്റെ ആത്മാവ്, എൻ്റെ ഹൃദയമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യാത്ര ചെയ്യേണ്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതും ഏറ്റവും വിലമതിക്കേണ്ടതും എൻ്റെ ആത്മാവിനാണ്. എൻ്റെ ആത്മാവിനെ സ്വർഗത്തോളം എത്തിക്കുക, മാലാഖമാരോട് ചേർത്തിരിക്കുക, വിശുദ്ധാത്മാക്കളോട് ചേർന്ന് സ്തുതിഗീതങ്ങൾ പാടുക, ആ സന്തോഷത്തിലും ആനന്ദത്തിലും ദൈവ ഐക്യത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ ദൈവമായ കർത്താവ് ഈശോ മിശിഹ പരിശ്രമിക്കുമ്പോൾ അത് കരുണയുടെ കൂടാരത്തിൽ അവൻ കാത്തിരിക്കുകയാണ് സ്നേഹത്തിൻ്റെ ഒരു ഭാഷയുമായി. അപ്പം ഈ ഒരു ബോധ്യമാകണം, നമ്മൾ കുമ്പസാരം എന്ന കൂദാശയിൽ ദൈവം അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു,
മറ്റൊരു കാര്യം ദൈവം എനിക്ക് വേണ്ടിയിട്ടും ചെയ്തത്, ഈ ബലിപീഠത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് പെടഞ്ഞു മരിച്ചത് എൻ്റെ വില നോക്കിയല്ല, എൻ്റെ സൗന്ദര്യം നോക്കിയല്ല, എൻ്റെ കഴിവുകൾ നോക്കിയല്ല, എൻ്റെ കുറവുകൾ കണ്ടിട്ട്, എൻ്റെ ബലഹീനതകൾ കണ്ടിട്ട് അത് തിരുത്തപ്പെടാനും ദൈവത്തെങ്കിലേക്ക് ചേർത്ത് വയ്ക്കാൻ വേണ്ടി എനിക്കും നിങ്ങൾക്കും വേണ്ടി ബലിപീഠത്തിൽ കിടന്ന് പെടഞ്ഞു മരിച്ച് രക്തം ചിന്നത് എൻ്റെ ദൈവമാണ്. വളരെ സിമ്പിൾ, അല്ലെങ്കിൽ ഏറ്റവും തനതായ ഭാഷയിൽ, സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ദൈവം, എന്നെ സൃഷ്ടിച്ചവൻ എന്ന വാക്ക് എൻ്റെ അപ്പൻ, എൻ്റെ പിതാവ്, എൻ്റെ അപ്പൻ ഈ ബലിപീഠത്തിൽ കിടന്ന് പടഞ്ഞു മരിക്കുമ്പോൾ എന്നെ നേടിയെടുക്കാനാ, എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും നേടിയെടുത്ത് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാ. എൻ്റെ ദൈവം ഈ ബലിപീഠത്തിൽ കിടന്ന് പടഞ്ഞു മരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാ, ദൈവത്തിൻ്റെത് മാത്രമാക്കാൻ വേണ്ടിയിട്ടാ. ആ ദൈവം അത്രമാത്രം തത്രപ്പാട് കാണിക്കുമ്പോൾ, ആ സ്നേഹത്തോട് ചേർത്ത് വയ്ക്കാൻ, എൻ്റെ ജീവിതം സമർപ്പിക്കാൻ ഞാൻ തയ്യാറായാൽ, ഇതാ കരുണയുടെ കൂടാരത്തിൽ നിന്ന് കരുണ ഒഴുക്കപ്പെടുകയാണ്. അവിടെയാണ് നമ്മൾ കേട്ട വചനത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുക. Esai 66:2, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. കടാക്ഷം എന്നുള്ളത് കരുണയാണ്. ഈ കരുണ കിട്ടാൻ നമ്മുടെ ജീവിതം ഈ വചനത്തോടൊന്ന് ചേർത്ത് വയ്ക്കാം. അപ്പം അതിന് സാധ്യമാകണം. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, ജ്ഞാനത്തിൻ്റെ പുസ്തകം 14:22 അടുത്ത വാക്യം പറയുകയാണ്, ശിശുബലിയും ഗൂഢാനുഷ്ഠാനങ്ങളും വിചിത്ര ആചാരങ്ങളുടെ മധുരോത്സവങ്ങൾ നടത്തിയാലും അവർ തങ്ങളുടെ ജീവിതമോ വിവാഹമോ പാപനമായി സൂക്ഷിക്കുന്നില്ല. ഈ അസ്വസ്ഥതയിൽ നിന്ന് രക്ഷപ്പെടാൻ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൂട്ടും. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പല നേർച്ച കാഴ്ചകളും ഓട്ടങ്ങളും അവിടെയും ഇവിടെയും തീർത്ഥാടനങ്ങളുമൊക്കെ നമ്മൾ നടത്തിയെന്ന് വരാം. ഒത്തിരിയേറെ നൊവേനകൾ ചൊല്ലിയെന്ന് വരാം. ഒത്തിരിയേറെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചെന്ന് വരാം. ഈശോ ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, എളിമപ്പെടുക, അനുദപിക്കുക. ഹൃദയം കൊണ്ട്, ആത്മാവിനെ കൊണ്ട് എളിമപ്പെട്ട് അനുദപിച്ച് ഈ അൾത്താരയോടൊന്ന് ചേർത്ത് വയ്ക്കുക. ദൈവം അത്രമാത്രം ആഗ്രഹിക്കുന്നത്, എന്നിട്ട് ഹൃദയം കൊണ്ട് ഒരൊറ്റ വിളി, എൻ്റെ ഈശോയെ എന്ന് വിളിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ആത്മാവിൽ എളിമയോടെ, അനുതാപത്തോടെ എന്ന് വിളിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് വചനം പറഞ്ഞു വയ്ക്കുക, വിചിത്ര ആചാരങ്ങൾ നടത്തിയാലും തങ്ങളുടെ ജീവിതമോ വിവാഹമോ അവർ പാപനമായി സൂക്ഷിക്കുന്നില്ല. എത്രമാത്രം നമ്മൾ അതിനു വേണ്ടിയിട്ട് അസ്വസ്ഥപ്പെട്ടാലും ജീവിതം അതിലേക്ക് മാറ്റിവെച്ചാലും നമ്മൾ പലപ്പോഴും അസ്വസ്ഥരാവുകയാണ് ചെയ്യുന്നത്. പ്രശ്നങ്ങളെ നേരിടാൻ പറ്റാതെ നമ്മൾ തകർച്ചയിലേക്ക് നീങ്ങുന്ന അവസ്ഥ. ജോഷ്വ പ്രവാചകൻ്റെ പുസ്തകം 6:7 ഒക്കെ നമുക്ക് പരിചിതമായ പുസ്തകങ്ങളാണ്. 6 നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ട്, കുഞ്ഞുനാളിലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജെറിക്കോയുടെ പതനത്തെ പറ്റി. ജെറിക്കോയുടെ പതനം വളരെ വ്യക്തമായിട്ട് നമ്മുടെ ജീവിതം, നമ്മൾ ചിത്രകഥകളിലൂടെയൊക്കെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നതാണ്. വലിയൊരു പട്ടണം ദൈവം അവർക്ക് വേണ്ടി തകർത്തു കൊടുത്തു. ദൈവം അവർക്ക് വേണ്ടി വിജയശ്രീരാളിതനായി മുന്നിൽ നിൽക്കുന്നു. പക്ഷെ ആദ്യത്തെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്, എന്താണ് ദൈവം നമ്മളോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും നമ്മുടെ ജീവിതത്തിന്റെ കുറവുകൾ എന്താണെന്നും ഒക്കെ ഈശോയോട് പഠിപ്പിക്കുകയാണ്. ജോഷ്വ പ്രവാചകന്റെ പുസ്തകം 6:1 വാക്യം പറയുന്നു, ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറിക്കോ പട്ടണം അടച്ച് ഭദ്രമാക്കിയിരുന്നു. ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തില്ല. ഒരു അടിമത്തം കഴിഞ്ഞ് ഇറങ്ങി വരുന്നൊരു ജനം, ഒരു നൊമാഡിക് ആയിട്ടുള്ള ജനക്കൂട്ടം, അഭയാർത്ഥി ഗ്രൂപ്പ് എന്ന് പറയാം. എന്നാൽ സുരക്ഷിതമായി കോട്ട കെട്ടി അവിടെ ജീവിക്കുന്ന ജെറിക്കോ നിവാസികൾ, അവർക്കെല്ലാം ഉണ്ട്. അവർക്ക് ആയുധങ്ങളുണ്ട്, യുദ്ധവീരന്മാരുണ്ട്, കഴിവുകളുണ്ട്, ശക്തിയുണ്ട്, എല്ലാം ഉള്ള ഒരു ജനക്കൂട്ടം. പക്ഷേ അവർ അസ്വസ്ഥപ്പെടുകയാണ്. ഒരു കഴിവുകളില്ലാത്ത, ആയുധങ്ങളില്ലാത്ത, സന്നാഹങ്ങളില്ലാത്ത ഒരു ജനക്കൂട്ടത്തെ ഭയപ്പെടുകയാണ്. അവരുടെ മുഖത്ത് പ്രകാശിപ്പിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ ചൈതന്യമാണ്. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, എപ്പോഴും ജീവിതത്തിൽ എപ്പോഴും സന്തോഷം കിട്ടണമെങ്കിൽ, ആകാരവടിവോ സൗന്ദര്യമോ പണമോ നമ്മുടെ ശക്തിയോ ഒന്നുമല്ല, കഴിവുകളോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടാൻ, അനുതാപത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിത്വം. ഈ ജനക്കൂട്ടം ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് കടന്നു വന്നവരാ. അവർക്ക് വേണ്ടി ദൈവം ഒരു യുദ്ധം ചെയ്യുക. അപ്പൊ അതിലെ ആ ദൈവത്തെ അവർ മറക്കുന്ന ഒരു സമയം കടന്നു വരുന്നുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയൊരു ജനം, അവരോട് ദൈവമായ കർത്താവ് ഒരു വ്യവസ്ഥ മാത്രമേ വെക്കുന്നുള്ളൂ. അതാണ് 17:18 തിരുവചനങ്ങളിൽ പറയുന്നത്, പട്ടണവും അതിലുള്ള സമസ്തവും കർത്താവിന് കാഴ്ചയായി നശിപ്പിക്കപ്പെടണം. നമ്മുടെ
ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ വേശിയായ റാഹാബും അവരുടെ കുടുംബത്തിലുള്ളവരും ജീവനോടെ ഇരിക്കട്ടെ. നശിപ്പിക്കപ്പെടേണ്ട ഈ പട്ടണത്തിന് നിങ്ങളൊന്നും എടുക്കരുത്. അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ പാളയത്തിന് നാശവും അനർത്ഥവും സംഭവിക്കും. ദൈവം നമ്മളോട് പറയുന്ന നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഈ പട്ടണത്തെ നിങ്ങൾ താമസിച്ചു കൊള്ളുക, ഈ പട്ടണത്തെ നിങ്ങൾ തോൽപ്പിച്ചു കൊള്ളുക. പക്ഷേ ഈ പട്ടണവും സമസ്തവും ദൈവത്തിന് കാഴ്ചയായി സമർപ്പിക്കണം. 10 പ്രമാണങ്ങൾ നൽകി. അതിലൊന്നാം പ്രമാണം, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ പൂജിക്കാവൂ, മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. സാംസനോട് ദൈവമായ കർത്താവ് പറഞ്ഞു, ദൈവമായിരിക്കണം നിന്റെ ശക്തി, ദൈവമായിരിക്കണം നിന്റെ എല്ലാം, മറ്റൊന്നും നിന്നെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുത്. അവൻ കീഴ്പ്പെട്ടു പോയി. സാവൂളിനോടും പറഞ്ഞു, അധികാരം നിന്റെ മുമ്പിലുണ്ട്, പക്ഷെ ദൈവമായിരിക്കണം നിന്റെ എല്ലാം. സാവൂളും മറന്നു. അധികാരം നഷ്ടപ്പെട്ടവന് അവൻ അസ്വസ്ഥപ്പെട്ട് അവൻ അലയുന്നവനായി മാറ്റപ്പെട്ടു. ദാവീദ് പോലും ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം ദൈവത്തിൻ്റെ കൽപ്പനയൊന്ന് മറന്നപ്പോൾ 4 പാപങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നു. മോഹം കയറി വന്നു, വ്യഭിചാരം കയറി വന്നു, കൊലപാതകം കയറി വന്നു. അവനും ചാക്കൂട്ടത്ത് ചാരം പൂശി അനുദവിക്കുകയെ. നമ്മുടെ ജീവിതത്തിലും ഒന്നാം പ്രമാണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ദൈവത്തിന് കൊടുക്കേണ്ട ഒരു സ്ഥാനം. ഒന്നാമത്തെ പ്രമാണം തെറ്റിയാൽ മതി, ബാക്കി 9 തെറ്റിയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒന്നാമത്തെ സ്ഥാനം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പലതിലേക്കും നമ്മുടെ പ്രശ്നങ്ങളും നമ്മളും പലതും നമ്മുടെ ദൈവങ്ങളായി മാറും. പണം ദൈവമായി മാറാം, സ്ഥാനം ദൈവമായി മാറാം, അധികാരം ദൈവമായി മാറാം, നമ്മുടെ ജീവിത രീതികൾ ദൈവമായി മാറാം. അതുകൊണ്ട് സ്വരങ്ങൾ വ്യത്യസ്തമായി പോകും. ജീവിതത്തിൻ്റെ യാത്രയിൽ, നിങ്ങൾ കുടുംബജീവിതത്തിൻ്റെ യാത്രയിൽ അൾത്താരയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കൈപിടിച്ചുകൊണ്ട് ഒരേ സ്വരത്തിൽ പ്രാർത്ഥിച്ചിറങ്ങിപ്പോയവർ ഇന്നും പല സ്വരങ്ങളായി മാറ്റപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം പലതായി മാറി. പല ദൈവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരികയാണ്. പലതിനെയും ദൈവങ്ങളായി നമ്മൾ കാണുന്നു, ദൈവങ്ങളായി ആരാധിക്കാൻ തുടങ്ങി. ഇവിടെയും ഇസ്രായേൽ ജനത്തോടും ഇത് തന്നെ ദൈവം പറഞ്ഞു വെക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ഞാൻ നിങ്ങളെ സുരക്ഷിതമാക്കും. ഈ ജെറിക്കോ പട്ടണം ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചതിലും 7 ദിവസം കൊണ്ട്. പക്ഷേ ഈ പട്ടണത്തെ ഏൽപ്പിച്ച് അവർ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ദൈവം പറഞ്ഞ വ്യവസ്ഥകൾ തെറ്റുകയാണ്. ആ ദൈവം പറഞ്ഞ വ്യവസ്ഥകൾ ദൈവം അവർ തെറ്റിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്ന ഒരു സമയമുണ്ട്. 7:1 ജോഷ പ്രവാചകന്റെ പുസ്തകം 7:1 പറയുന്നു, തനിക്ക് ബലിയായി ദഹിപ്പിക്കപ്പെടേണ്ട ജെറിക്കോ എന്ന് എടുക്കരുതെന്ന് പറഞ്ഞ കൽപ്പന അവർ ലംഘിച്ചു. ബലിയായിട്ട് ദഹിക്കപ്പെടേണ്ടതാണ് ജെറിക്കോ. ഇതൊരു സാധാരണ യുദ്ധമല്ലപ്പം, ഇത് ആത്മീയമായൊരു യുദ്ധം നടക്കുകയാണ്. ലോകത്തോടുള്ള യുദ്ധം, ജെറിക്കോ എന്നുള്ളതൊരു ലോകത്തോടുള്ളൊരു യുദ്ധമാണ്. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തിന് അവർ ജെറിക്കോ ആക്രമിച്ചു? ജെറിക്കോയും കഴിഞ്ഞ് പിന്നെ ദൂരെ കിടക്കുകയാണ്, ദൂരങ്ങൾ താണ്ടേണ്ടിയിരിക്കുന്നു കാനാൻ ദേശത്തേക്ക്. എന്തിനവർ ജെറിക്കോ നശിപ്പിച്ചു, അവരെ ഉപദ്രവിച്ചു? അപ്പോൾ അവർ പോകുന്നത് കാനാൻ ദേശത്തേക്കാണ്, ഇസ്രായേൽ ജനം പോകുന്നത് കാനാൻ ദേശത്തേക്കാണ്, തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക്, സ്വർഗീയ നാട്ടിലേക്കാണ് അവർ പോകുന്നത്, ദൈവത്തിൻ്റെ നാട്ടിലേക്കാണ് പോകുന്നത്. നമുക്ക് ഇതൊരു പ്രതീകാത്മകമാണ്. ഇന്ന് നമ്മളും യാത്ര ചെയ്യുന്നത് കാനാൻ ദേശത്തേക്കാണ്. കാനാൻ ദേശം എന്നുള്ളത് സ്വർഗീയ ജെറുസലേമാണ്. അത് നമ്മുടെ മുമ്പിൽ പ്രതീകമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന സ്ഥലം എന്നുള്ളത് ഈ ബലിപീഠമാണ്, ഈ സക്രാരിയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കാരണം സക്രാരി ഏറ്റുവാങ്ങാനായിട്ട്. അപ്പോൾ ഈ ബലിപീഠത്തിങ്കിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, ഈ ബലിപീഠത്തിൽ യാത്ര ചെയ്യാൻ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്ന എന്താണെങ്കിലും, അത് ജെറിക്കോ പട്ടണമായിരിക്കാം, വ്യക്തിയായിരിക്കാം, വസ്തുവായിരിക്കാം, എന്ത് സാഹചര്യമായിരിക്കട്ടെ, തകർത്ത് മുന്നോട്ട് പോയേ പറ്റൂ. അത് ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. അതിന് നമുക്കുണ്ടാകേണ്ടതാണ് എളിമയും അനുതാപവും. ദൈവമേ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, ദൈവമേ നീ എൻ്റെ കൂടെ ഉണ്ടാകണം എന്നുള്ള ചിന്തയോടെ ബോധ്യത്തോടെ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് സാധ്യമാകുമ്പോഴാണ് ഈ യുദ്ധം ജയിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇങ്ങനെയുള്ള ജെറിക്കോ പട്ടണങ്ങളെ നമ്മൾ തകർത്തു പോവുക. അത് വ്യക്തിയായിരിക്കട്ടെ, അത് സാഹചര്യങ്ങളായിരിക്കട്ടെ, സ്ഥാനമാനങ്ങളായിരിക്കട്ടെ, അധികാരങ്ങളായിരിക്കട്ടെ, എന്തസ്വസ്ഥതയാണെങ്കിലും ദൈവത്തിങ്കിലേക്ക് എത്താൻ തടസ്സമായിട്ട് നിൽക്കുന്നതാണെങ്കിലും അതിനെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് കടാക്ഷം കടന്നു വരിക,
ഞാൻ അവർക്ക് കരുണയുടെ കയറിട്ട് കൊടുത്തു. ഹോസിയ 11:4 പറയുന്നതാണ്, ഞാൻ അവർക്ക് കരുണയുടെ കയറിട്ട് കൊടുത്തു, സ്നേഹത്തിൻ്റെ കയർ തന്നെ. ഈ കരുണയുടെ കയർ എന്നുള്ളത്, കരുണ എന്നുള്ളത് പിതാവ, കയർ എന്നുള്ളത് ഈശോയ. ഈ കയറിട്ട് തന്നിരിക്കുന്ന ഈ ബലിപീഠത്തിങ്കിലേക്കാ, ഈ സ്നേഹത്തിൻ്റെ കയറിട്ട് തന്നിരിക്കുന്ന ബലിപീഠത്തിങ്കിലേക്കാ, ഇത് പിടിച്ചു കയറി സ്വർഗത്തിലേക്ക് എത്താനും കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കാനും ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു പ്രവൃത്തിയാണ് ഈ സക്രാരിയോളം എത്തിക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് കരുണയുടെ കൂടാരത്തിലൂടെ യാത്ര ചെയ്തേ മതിയാവും. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥവും ആഴവും എന്നുള്ളത് ഈ ബലിപീഠത്തോളം എത്തുക, അനുതാപത്തിലേക്ക് വിശുദ്ധിയിലേക്ക് എത്തിക്കുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ തയ്യാറാവുകയും വേണം. ഇവിടെ അങ്ങനെ തയ്യാറാകാതെ തനിക്ക് ബലിയായി ദഹിപ്പിക്കപ്പെടേണ്ട ഈ പട്ടണത്തിൽ നിന്ന് ഒന്നുമെടുക്കരുതെന്ന് പറഞ്ഞ കൽപ്പന അവർ ലംഘിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പരാജയങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, സ്വാഭാവികം, ക്വൈറ്റ് നാച്ചുറൽ, ഇതൊക്കെ സംഭവിക്കാൻ പറ്റുന്നതല്ലേ, ഇതൊന്നും നമ്മളെന്തിനാ ദൈവത്തിനടുത്തേക്ക് ഓടുന്നത്, അവരുടെ അടുത്തേക്ക് ഓടുന്നത്, ഇവരുടെ അടുത്തേക്ക് ഓടുന്നത്, എന്തിനാ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നേരെ തിരിച്ചാണ്. ഇവിടെ ഇങ്ങനെ ഈ ജനം അസ്വസ്ഥപ്പെട്ട് യുദ്ധം പരാജയപ്പെട്ടിരിക്കുമ്പോൾ അവിടെ ജോഷുവയ്ക്ക് മനസ്സിലായി, പാപം ചെയ്തിരിക്കുന്നു, ആരോ പാപം ചെയ്തിരിക്കുന്നു. നമ്മുടെ കൂട്ടായ്മയിൽ ഒരാളുടെ പാപം മതി ഒരു കുടുംബത്തിൻ്റെ തകർച്ച മുഴുവൻ, ഒരു കുഴാളുടെ പാപം മതി അത് കുടുംബത്തെ മുഴുവൻ ബാധിക്കാനായിട്ട്. നമ്മളൊന്ന് ശ്രദ്ധിക്കാം, ഈ ഒരൊറ്റ വ്യക്തിയുടെ പാപമാണ് ആ കൂട്ടായ്മയെ മുഴുവൻ ബാധിക്കുന്നത്. എന്നോടൊരു സഹോദരൻ തൻ്റെ അനുഭവം പറഞ്ഞതായിട്ട് എനിക്ക് ഇപ്പോഴും ഓർക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹം തൻ്റെ വീട്ടിലായിരുന്നപ്പോൾ തിരുവചനം എടുത്ത് വായിക്കുമ്പോൾ ദൈവം അതെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ദൈവം കാണിച്ചു കൊടുക്കുക, ഇന്നൊരു കാര്യം ചെയ്യരുത്, നിർത്തണം, തെറ്റാണ്. അപ്പോൾ ഈ മനുഷ്യൻ അത് ഓർത്തു, ഇതൊക്കെ എന്നെ തെറ്റ്, എന്ത് എന്നെ ബാധിക്കാൻ പോകുന്നു, ഇതൊന്നും പ്രശ്നമല്ല എന്ന് ഓർത്തുകൊണ്ട് ഈ മനുഷ്യൻ തൻ്റെ തെറ്റ് തുടർന്നു. വീണ്ടും വീണ്ടും പല വട്ടങ്ങളായിട്ട് ഈ വചനം തന്നെ ഈ മനുഷ്യനെ സ്പർശിക്കുന്നുണ്ട്, തെറ്റാണ് ചെയ്യുന്നത്. അങ്ങനെ 2.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മനുഷ്യൻ തൻ്റെ വീട്ടിൽ നടന്നൊരു അനുഭവം എന്നോട് പങ്കുവയ്ക്കുകയാണ്. തൻ്റെ മകൻ, ഇളയ മകൻ, 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഒരു ദിവസം സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ തിരിച്ചു വന്നത് ഡിസ്മിസൽ ഓർഡറുമായിട്ടാണ്, സസ്പെൻഷൻ ഓർഡറുമൊക്കെ ആയിട്ടാണ് വരുന്നത്. കൊച്ചിന് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുക, കാരണം വലിയൊരു തെറ്റ് കൊച്ചു ചെയ്തിരിക്കുന്നു. അപ്പൻ ചെയ്ത തെറ്റ് കുട്ടികൾക്ക് സംഭവിക്കില്ലല്ലോ എന്ന് ഓർത്തു. പക്ഷേ മക്കളുടെ ആ തലമുറയിലേക്ക് വന്നപ്പോൾ വേറൊരു തെറ്റാണ് സംഭവിച്ചത്. ആ കൊച്ചിനോട് അപ്പൻ ചോദിച്ചു, മോനെ എന്തുകൊണ്ട് നീ തെറ്റ് ചെയ്തു, നമ്മുടെ കുടുംബത്തിൽ ആരും ചെയ്തില്ലല്ലോ എന്നപ്പോൾ മകൻ പറയുക, ഞാൻ അറിയാതെ ചെയ്തു പോവുകയാണ്. അപ്പോഴാണ് ഈ മനുഷ്യന് കിട്ടിയ വചനം ഇപ്രകാരമാണ്, ലൂക്കാസ് സുവിശേഷം 12-ാമത് എന്ന് പറയുന്നത്, മറഞ്ഞിരിക്കുന്നൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നീ ചെയ്തെന്തും പുരമുകളിൽ പ്രസംഗിക്കപ്പെടും. ഈ മനുഷ്യൻ എന്നോട് പറയുക, അച്ഛാ ഞാൻ ചെയ്തൊരു കാര്യം, അത് എൻ്റെ മകനിലൂടെ, അത് വേറെ ആരും അറിയുന്നില്ലായിരുന്നു, പക്ഷെ ഇന്ന് വെളിവാക്കപ്പെട്ടത് വേറൊരു തെറ്റിലൂടെ എൻ്റെ മകനിലൂടെയാണ് വെളിവാക്കപ്പെട്ടത്. ഇവിടെ ഇസ്രായേൽ ജനത്തിന് പറ്റിയ തെറ്റ്, അതിലൊരു വ്യക്തിയുടെ തെറ്റ്, അത് സമൂഹത്തിൻ്റെ മുഴുവനും പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയാണ്, ഒരു കുടുംബത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കുറവുകളെ നമുക്കൊന്ന് മനസ്സിലാക്കാം. കുറവുകളും ബലഹീനതകളും വരുമ്പോൾ ദൈവം പറഞ്ഞ് നശിപ്പിക്കാനല്ല, ഇട്ടിട്ട് പോകാനല്ല, കുന്നുകളയാനല്ല, ഹൃദയത്തോട് ചേർത്ത് നീ പാപിയാണോ എങ്കിൽ നിന്നെ ഞാൻ കഴുകി ശുദ്ധീകരിക്കാം. ധൂർത്തപുത്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ അടുത്തേക്ക് വരാൻ അപ്പൻ നോക്കിയിരിക്കുകയായിരുന്നില്ല. അപ്പൻ ഇറങ്ങി ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട്, ഞാൻ ചെളിയോടുകൂടി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പന്നിക്കുഴിയിൽ കിടന്ന് പന്നിക്ക് പോലും കിട്ടേണ്ട തവിട് പോലും കിട്ടാതെ അത്രമാത്രം വിഷമിച്ചവൻ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനകർത്താക്കൾ പറയുന്നത് അവന് അത്രമാത്രം തിന്മയ്ക്കടിമയായിരുന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ ജനത്തിന് പന്നി എന്നുള്ള നിഷിദ്ധമായ കാര്യമാണ്. ആ തിന്മയ്ക്കടിമയായിരുന്നവന് അവനെ ദൈവം എടുത്തിട്ട് ചേർത്ത് വെച്ചിട്ട് പറയുന്നതാണ്, കഴുകി ശുദ്ധീകരിച്ച് വസ്ത്രമണിയിച്ചു, മോതിരമണിയിച്ചു, നിൻ്റെ മകനാണെന്ന് എല്ലാവരും അറിയണം, വീണ്ടും അവൻ്റെ പാദങ്ങൾ ഇനി ഭൂമിയിൽ തുടരുതെന്ന് പറഞ്ഞുകൊണ്ട് ചെരുപ്പണിയിച്ച് വീണ്ടും തീൻമേശയിലേക്ക് മകനെ വെട്ടി നുറുക്കി അപ്പമാക്കി എടുത്ത് കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുക എന്ന് പറഞ്ഞവനാണ് അവൻ. അത്രയും സ്നേഹത്തോടെ, കാരുണ്യത്തോടെ കടന്നു വരുന്നത്. കുമ്പസാരമെന്ന കൂട്ടിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നത് നമ്മളെ നശിപ്പിക്കാനല്ല, നമ്മളെ അനുഗ്രഹങ്ങൾ കൊണ്ടും സമ്പന്നമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പമെടുത്ത് കരങ്ങളിലേക്ക് വെച്ചിട്ട് പറയാൻ, ഇത് വാങ്ങി ഭക്ഷിക്കണം
ഇന്ന് നീ ഞാൻ നിന്നിൽ നിറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കുംഭസാരക്കൂട്ടിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ ജോഷപ്രവാചകന്റെ പുസ്തകം 7:10 വാക്യം മുതൽ നമുക്ക് കാണാൻ പറ്റും. ജോഷു അങ്ങനെ നിലത്ത് കിടന്ന് കരയുമ്പോൾ ജോഷുവിനോട് പറഞ്ഞു, നീ എഴുന്നേൽക്ക്, ജനത്തെ ശുദ്ധീകരിക്കേ. ജനത്തെ ശുദ്ധീകരിക്കാനായിട്ടാണ് കർത്താവ് അവരോട് പറയുക. അപ്പോൾ ജനം എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കാൻ ജോഷുവ ഇറങ്ങി വരുമ്പോൾ ജോഷുവോട് പറയുന്ന കാര്യം, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, എൻ്റെ കൽപ്പന അവർ ലംഘിച്ചു, നിഷിദ്ധ വസ്തുക്കൾ ചെറുതവർ കൈവശപ്പെടുത്തി, അവർ തങ്ങളുടെ സാമാനങ്ങളുടെ കൂടെ വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. സാമാനങ്ങളുടെ കൂടെ വെച്ചിട്ട് വ്യാജം പറഞ്ഞു, എത്രയോ എത്ര പാപങ്ങളായി. അതിലൊരു വ്യക്തി പാപം ചെയ്തു, അവനോട് 21 പറയുന്നുണ്ട്, കൊള്ള വസ്തുക്കളുടെ കൂടെ ഷീനാർന്ന അതിവിശിഷ്ടമായ ഒരു മേലങ്കിയും 200 ഷക്കൽ വെള്ളിയും 50 ഷക്കൽ തൂക്കമുള്ളൊരു സ്വർണ്ണക്കട്ടിയും ഞാൻ കണ്ടു, മോഹം തോന്നി എന്നെ എടുത്തു. മോഹം, യാക്കോബ് 1:15 പറയുന്ന വാക്യം നമുക്കറിയാം, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ദുർമോഹം, ഈ മോഹം നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകുക. ദാവിദിനും പറ്റിയത് മോഹമാണ്, ആഖാനും പറ്റിയത് മോഹമാണ്. അവനെടുത്തു, നിഷിദ്ധ വസ്തുക്കൾ എടുത്തു, പക്ഷെ ഏറ്റുപറഞ്ഞില്ല. ദാവീദ് ഏറ്റുപറഞ്ഞു. ദാവീദ് ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ വംശത്തിൽ നിന്നൊരു ഈശോയുണ്ടായി. ആഖാൻ ഏറ്റുപറഞ്ഞില്ല, അവന് മരണം സംഭവിക്കുക. ആത്മാവിന് മരണവും സംഭവിക്കാം, ജീവനും ലഭിക്കാം. ഏറ്റുപറച്ചിലുണ്ടെങ്കിൽ ജീവൻ കിട്ടും, ഏറ്റുപറയുന്നില്ലെങ്കിൽ, എളിമപ്പെടുന്നില്ലെങ്കിൽ, അനുദപിക്കുന്നില്ലെങ്കിൽ ആത്മാവിന് മരണം ലഭിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ജീവനുള്ളവരാകാം, നമുക്ക് ജീവനുള്ളവരാണ്. ദൈവം നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതാണ്, ജീവനിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ജീവനാണ് നമ്മളിലൂടെ നിറയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുക. ആഖാൻ എന്ന വ്യക്തി തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും വചനം പറഞ്ഞു വെക്കുക. ജോഷപ്രവാചകന്റെ പുസ്തകം 7 പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾ എടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. നിങ്ങളെടുത്ത നിഷിദ്ധ വസ്തുക്കൾ നിങ്ങൾ നശിപ്പിക്കണം, എങ്കിലേ എനിക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ ഹൃദയത്തിൽ തിരുവോസ്തി ഇരിക്കണമെങ്കിൽ, ഈ സക്രാരിക്കുള്ളിൽ തിരുവോസ്തി ഇരിക്കണമെങ്കിൽ അത് ശുദ്ധമായിരിക്കണം. അത് ചെറിയൊരു അതിനകത്തൊരു ചെറിയ തുരുമ്പ് പോലും തരിയോ അശുദ്ധമായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല, എങ്കിൽ അതെടുത്ത് കളയണം. അതുകൊണ്ട് വീണ്ടും പറയുന്നത്, ഇസ്രായേലിന് ശത്രുക്കളെ ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല, അവൻ അവരുടെ മുമ്പിൽ തോറ്റു പിന്മാറുന്നു. എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ളൊരു വസ്തുവായി തീർന്നിരിക്കുന്നു. നമ്മൾ നശിപ്പിക്കപ്പെടേണ്ടവരല്ല, നശിപ്പിക്കപ്പെടാനുള്ളൊരു വസ്തുവല്ല, ദൈവത്തിൻ്റെ മക്കളാണ്. ആ മക്കളെന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് 2 ഒന്ന് എളിമപ്പെടുക, ഒന്ന് അനുദപിക്കുക, ഏറ്റുപറച്ചിൽ. ഈ ഒരു ബോധ്യമാകട്ടെ കുംഭസാരത്തിന് പോകുമ്പോൾ. എന്തു പറയുന്നു എന്നല്ല, എങ്ങനെ എഴുതിക്കൂട്ടി പറയുന്നു എന്നുള്ളതല്ല, മനോഹരമായ ഭാഷയിൽ എഴുതി പറയുന്നതല്ല, എളിമയും അനുതാപത്തോടും കൂടി, ദൈവമേ ഞാനൊരു പാപിയാണെന്ന് ചുങ്കക്കാരനെ പോലെ മാറത്തടിച്ചുകൊണ്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഇതാ ദൈവം പറയുന്നു, മാലാഖമാരോട് ഇറങ്ങി വന്ന് ചേർത്ത് വയ്ക്കുന്നൊരു ജീവിതമാക്കി ദൈവം മാറ്റുകയാണ്. അത് ദൈവം വിളിക്കുന്നു ഈ കുംഭസാരം എന്ന കൂതാശയിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ തെറ്റ് അവിശ്വസ്തതയായിരുന്നു, വിളിച്ചവനോടുള്ള അവിശ്വസ്തത. ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15:2 പറയുന്നുണ്ട്, ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ്, ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു, അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. ദൈവം നമ്മളെ സ്വന്തമാക്കിയതാണ്, അതുകൊണ്ട് നമ്മൾ പാപം ചെയ്യില്ല. അതുകൊണ്ട് നമ്മുടെ പാപത്തെ നമ്മൾ തിരിച്ചറിയണം, ഏതാണ് നമ്മുടെ പാപം. ദൈവം നമ്മളെ സ്വന്തമെന്ന് കണക്കാക്കിയതിനാൽ ഇനി നമ്മൾ പാപം ചെയ്യുകയില്ല. സുഭാഷിതം 6:16 കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് കർത്താവ് വെറുക്കുന്നു എന്നാണ് പറയുന്നത്. 7 കാര്യം മ്ലേച്ഛമായിട്ട് കരുതുന്നു എന്നും കൂടി കർത്താവ് പറയുന്നു. ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. ഇത്രയും കാര്യങ്ങൾ കർത്താവ് വെറുക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ കൈ, എൻ്റെ കാലുകൾ, എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം, എൻ്റെ ശരീരം, എൻ്റെ കണ്ണുകൾ, ഇവ കൊണ്ട് ഞാൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ,
ഗലാത്തി 5:19 മുതൽ ആത്മാവിൻ്റെ ഫലങ്ങളും ജഡത്തിൻ്റെ വ്യാപാരങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ പറയുന്ന അഹങ്കാരം, അസൂയ, കോപം, വിദ്വേഷം, വെറുപ്പ്, മാത്സര്യചിന്ത, വ്യഭിചാരം, അങ്ങനെ. മർക്കോസ് 7 ഈശോ വീണ്ടും പറയുന്നുണ്ട്, എല്ലാം ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ഹൃദയം സ്നേഹമല്ലെങ്കിൽ അത് മറിച്ച് ഒരു പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ഹൃദയം സ്നേഹം കൊണ്ട് നിറയ്ക്കുക, ദൈവത്തിൻ്റെ സ്നേഹം, അതല്ല ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് ഈ സ്നേഹത്തിനെതിരായിട്ട് നിൽക്കുന്നതെല്ലാം പാപമാണ്. ദൈവസ്നേഹത്തിനെതിരായിട്ട് നിൽക്കുന്ന എന്തും, അപ്പം അതുകൊണ്ട് ഈ സ്നേഹത്തിനെതിരായിട്ട് എല്ലാം ഉള്ളിൽ നിന്നാണ് വരുന്നത്. അശുദ്ധിയും ദുർവിചാരങ്ങളും വ്യഭിചാരവും വിഗ്രഹാരാധനയും അങ്ങനെ പല എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ നിന്നവർ. ഈ ഒരു സ്നേഹം നഷ്ടപ്പെടുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിക്കാൻ പറ്റില്ല. ഈ ഒരു ചിന്ത നിൽക്കുമ്പോൾ പണത്തോട് ആർത്തി ഉണ്ടാകും, അല്ലെങ്കിൽ സ്വത്ത് തർക്കങ്ങളുണ്ടാകും, വാക്വാദങ്ങളുണ്ടാകും, കണ്ണുകൊണ്ടുള്ള പാപങ്ങളും കൈകൾ കൊണ്ടുള്ള പാപങ്ങളും. നമ്മൾ ചിലത് തെറ്റാണെന്ന് അല്ലെങ്കിൽ ഇത് പാപമല്ലാണെന്ന് പറഞ്ഞു വയ്ക്കും. ഇതൊക്കെ പാപങ്ങളാണോ? അപ്പം അത്രയും സിമ്പിളായിട്ട് നമ്മളിതിനെ കാണും, അതല്ല. ദൈവസ്നേഹത്തിനെതിരായിട്ട് എന്തു നിൽക്കുന്നത് പാപമാണ്. അതുകൊണ്ടാണ് മഗ്ദലന മറിയത്തിൻ്റെ മുമ്പിലേക്ക് ദൈവം കടന്നു വരുമ്പോൾ മഗ്ദലന മറിയം അവനെ തേടിയെത്തുകയാണ്. ഞാനും നിന്നെ വിധിക്കുന്നില്ല, എനിക്ക് നീയാ പ്രധാനപ്പെട്ടത്, എന്നോട് സ്നേഹമാ. അതിനു മുമ്പിൽ അവൾ അലിഞ്ഞു പോവുകയാണ്, ഇനിമേലിൽ ഞാൻ പാപം ചെയ്യുകയില്ല എന്ന തീരുമാനത്തിലേക്ക് അവൾ എത്തുകയും. മറിയം അവൻ്റെ പാദത്തിൻ്റെ ചുവട്ടിൽ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. അതിനു മുമ്പ് അവളൊരു പാപിയായിരുന്നു. പിന്നീട് വചനം പ്രാധാന്യം വന്നു കഴിഞ്ഞപ്പോൾ, സ്നേഹത്തിന് പ്രാധാന്യം വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് പോവുകയെ. സമരിയാക്കാരി സ്ത്രീ യഹൂദനായിട്ട് കണ്ടു, പ്രവാചകനായിട്ട് കണ്ടു, വേറൊരു വ്യക്തിയായിട്ട് കണ്ടു, ഗുരുവായിട്ട് കണ്ടു, പിന്നീടത് മാറ്റപ്പെടുകയാണ്. ദൈവമെന്ന തരത്തിലേക്ക് ആ സ്നേഹം വളരുകയാണ്. സമരിയാക്കാരി സ്ത്രീ, എനിക്ക് വെള്ളം തരിക, നിന്റെ ജീവിതം എനിക്ക് തരിക. പാപത്തിന് അവൻ പ്രാധാന്യം കൊടുത്തില്ല, അവളുടെ ആത്മാവിന് ആ പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് നമ്മുടെ ഈ പാപങ്ങൾ ദൈവസ്നേഹത്തിനെതിരായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, നമ്മൾ നിസ്സാരവൽക്കരിക്കുന്ന കാര്യങ്ങളും പ്രമാണങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങളും മൂലപാപങ്ങളും ഒക്കെ പരിശോധിച്ച് നമ്മൾ ഏറ്റുപറയുക, ആത്മശോധന ചെയ്യുക. ദൈവം അത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നതിനുള്ള വില, അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയും. വിദേശത്ത് ഒരു ബലിയർപ്പിക്കുമ്പോൾ സുഹൃത്ത് വൈദികനുമായി ബലിയർപ്പിക്കുന്ന സമയം അച്ഛനെന്നോട് പറഞ്ഞു, ഇന്ന് വൈകുന്നേരത്തെ കുർബാന, ശനിയാഴ്ച വൈകുന്നേരത്തെ കുർബാനയ്ക്ക് യുവാക്കന്മാർ യുവതികളൊന്നും കാണില്ല, അവരാഘോഷത്തിൻ്റെ സമയമാണ്. പക്ഷെ അപ്രതീക്ഷിതമായി ഞാനൊരമ്മയ്ക്കും മകനും കുർബാന കൊടുത്തു. സങ്കീർത്തി വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഞാനെന്നാ അമ്മയ്ക്കും മകനും കുർബാന കൊടുത്തിട്ട് സന്തോഷമായല്ലോ, അവർ കുർബാനയ്ക്കുണ്ടായിരുന്നൊരു യുവാവ്, 10 കുർബാനയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്തിരുന്ന വിദേശിയായ വ്യക്തിയുടെ അച്ഛൻ ചിരിച്ചു പറയുന്നൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ എന്താ അച്ഛൻ പറഞ്ഞത്? അപ്പം അച്ഛൻ പറയുകയാണ്, 2 മുന്നേ വരെ അത് അമ്മയും മകനുമായിരുന്നു, ഇന്ന് അവർ ഭാര്യയും ഭർത്താവുമാണ്. മകനും പ്രായം തികഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ മകൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ചോദിച്ചു, എൻ്റെ കൂടെ ജീവിത പങ്കാളിയില്ല, എൻ്റെ ഭർത്താവായി ഇരിക്കാൻ പറ്റുമോ? അതിനുശേഷം സങ്കീർത്തിന് പുറത്തിറങ്ങുമ്പോൾ ഈ സഹോദരിയോട്, ഈ കൂടെയുള്ള അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന, സർവീസ് ചെയ്തുകൊണ്ടിരുന്ന സഹോദരിയോട്, വിദേശ വനിതയോട് ഞാൻ ചോദിച്ചെന്തുകൊണ്ട്? അപ്പോൾ ആ സഹോദരി പറഞ്ഞൊരു വാക്കിതാണ്, പശ്ചാത്താപവും പാപബോധവും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ദൈവസ്നേഹത്തിൻ്റെ പ്രാധാന്യം, ദൈവത്തിൻ്റെ പ്രാധാന്യം പോയി കഴിഞ്ഞാൽ ഇതെന്ത്? വെറുമൊരു അപ്പം, ചെറുതുണ്ടപ്പം, അർത്ഥമില്ലാതെ പോകുന്ന, ഇതിൻ്റെ ആഴം നിസ്സാരവൽക്കരിച്ചു പോകുന്ന ദൈവസ്നേഹം. അപ്പം ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും. നമുക്കും വലിയ വലിയ, ഞാൻ വലിയ മാരകഭാവങ്ങളൊന്നും ചെയ്തിട്ടില്ല, എന്താണ് മാരകഭാവം, എന്താണ് ലഘുഭാവം തിരിച്ചറിയണം. ഓരോ ചെറിയ ഭാവങ്ങളും, നോട്ടത്തിലും വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും, എൻ്റെ എളിമ, എൻ്റെ അനുതാപം എത്രമാത്രം, അതാണ് ദൈവം നോക്കുന്നത്. ഏറ്റുപറയാൻ, ചെറുതാകട്ടെ വലുതാകട്ടെ, ഏറ്റുപറയാൻ തയ്യാറാകുമ്പോൾ അത് സാധ്യമാകട്ടെ. അതിനായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിൻ നഗന്നാലും ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിൻ നഗന്നാലും അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു എന്നെ ഓമനയായി കരുതുന്നു അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അതിരുകളില്ലാതെ അളവുകളില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുക. ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 5:1 തിരുവചനം, ദൈവം പേര് വിളിച്ച് നമ്മളെ പറയുകയാണ്, ജെറുസലേം നീ ദുഃഖത്തിൻ്റെയും പീഡനത്തിൻ്റെയും വസ്ത്രം അഴിച്ചു മാറ്റി മഹത്വത്തിൻ്റെ സൗന്ദര്യം എന്നേക്കുമായി അണയുക. ജെറുസലേം നീ ദുഃഖത്തിൻ്റെ പീഡനത്തിൻ്റെ അസ്വസ്ഥതയുടെ ഭയപ്പാടിൻ്റെ വസ്ത്രം അഴിച്ചു മാറ്റ്, ദൈവത്തിൻ്റെ സൗന്ദര്യമുള്ള വസ്ത്രം എടുത്തണിയുക. നീതിയുടെ മേലങ്കി ധരിക്കുക, നിത്യനായവൻ്റെ മഹത്വത്തിൻ്റെ കിരീടം ശിരസിൽ അണിയുക. നീതിയുടെയും മഹത്വത്തിൻ്റെയും മേലങ്കി അണിഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുക. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ആകാശത്തിൻ കീഴെ നിന്റെ തേജസ് ഞാൻ വെളിപ്പെടുത്തും, എല്ലാ മനുഷ്യരും നിന്നെ മഹത്വപ്പെടുത്തും, വാനോളം ഉയർത്തും. സ്നേഹത്തോടെ, അതിരുകളില്ലാതെ, അളവുകളില്ലാതെ നമ്മളിലേക്ക് ചൊരിഞ്ഞിരിക്കുന്ന ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ബലഹീനതകളും കുറവുകളും അസ്വസ്ഥതകളും പ്രയാസങ്ങളും
നമ്മളെ മുറിപ്പെടുത്തിയ ഓരോരോ കാര്യങ്ങളും എൻ്റെ ജീവിത പങ്കാളിയും മക്കളും മാതാപിതാക്കളും കുടുംബം മുഴുവനും എൻ്റെ ജോലിയും സമ്പാദ്യവും ഞാൻ നേടിയെടുത്ത ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴകളെല്ലാം ഈ പരിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി നമുക്ക് ആരാധിക്കാം. നമുക്ക് പറയാം, ഏറ്റു പറയാം, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ജീവിതം അവിടുത്തെ സമ്മാനമാ, അവിടുത്തെ ദാനമാ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 13:11 പറയുന്നു, അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും യൂദാഭവനവും എന്നോട് ചേർന്നിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. മറ്റൊന്നിനു വേണ്ടിയല്ല, അവർക്ക് കീർത്തിയും ബഹുമാനവും ആനന്ദവും ഉണ്ടാകാൻ ദൈവം എന്നെ വിളിക്കുകയാണ് ചേർന്നിരിക്കാൻ. ഈ വിശുദ്ധ കുർബാനയോട് ചേർന്നിരുന്ന് പൂർണ്ണമായൊരു സമർപ്പണം, എൻ്റെ ചിന്തകളും എൻ്റെ ജീവിതവും ഒക്കെ ഈ വിശുദ്ധ കുർബാനയിലേക്ക് വിട്ടുകൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. സമർപ്പിക്കാം. എന്നിൽ ഓരോ കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ ഈ വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് നമുക്ക് സമർപ്പിക്കാം. ദൈവം ആഗ്രഹിക്കുന്നു ഓരോ നിമിഷവും വിശുദ്ധിയിലായിരിക്കാൻ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31:20 പറയുന്ന ഇപ്രകാരം, പേര് വിളിച്ച് കർത്താവ് പറയുകയാണ്, എഫ്രായീം നീ എൻ്റെ യോമനക്കുട്ടൻ, എൻ്റെ വത്സല പുത്രൻ, എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടിയിട്ട് തുടിക്കുന്നു, എനിക്ക് നിന്നോട് നിസ്സീമമായ കരുണ തോന്നുന്നു. ദൈവത്തിൻ്റെ ഹൃദയം എനിക്ക് വേണ്ടിയിട്ട് തുടിക്കുകയാ. നീ എൻ്റെ യോമനക്കുട്ടവന, നീ എൻ്റെ പ്രിയപ്പെട്ടവന്, നീ എനിക്ക് പ്രിയപ്പെട്ടവനും അമൂല്യനും ബഹുമാനിയനും മറ്റെന്തിനേക്കാളും പ്രാധാന്യമേറിയതാണെന്ന് യെശയ്യ 41:1 ഇതേ വചനം വീണ്ടും നമ്മളോട് പറയുകയാ. അതുകൊണ്ട് ഈശോ പറയുന്നു, എന്നെ നോക്കി പറയുകയാ, നിന്റെ മനസ്സും ഹൃദയവുമൊക്കെ ഈ വിശുദ്ധ കുർബാനയോടൊന്ന് ചേർത്ത് വയ്ക്കുക, ഇതിനോട് ചേർന്നിരിക്കുക, ഇതിലൊരിടം കണ്ടെത്തുക. അതായിരിക്കട്ടെ നിന്റെ ബലം, അതായിരിക്കട്ടെ നിന്റെ ശക്തി. എല്ലാം സമർപ്പിച്ച് ജീവിതം ഈ വിശുദ്ധ കുർബാനയോടൊന്ന് ചേർത്ത് വെച്ച് എൻ്റെ രോഗങ്ങളും എൻ്റെ ദുരിതങ്ങളും എൻ്റെ അസ്വസ്ഥതകളും എന്നെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളും എല്ലാം, എന്നെ മുറിപ്പെടുത്തിയ കാര്യങ്ങൾ ഓരോന്നും, ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകളും ഞാനെന്ന ഭാവത്തിൻ്റെ മേഖലകളെല്ലാം ഇറക്കി വെച്ച് ദൈവമേ എളിമയോടുകൂടി ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് ഈ വിശുദ്ധ കുർബാനയെ നോക്കി ഒന്ന് പറയാൻ സമർപ്പിക്കാൻ. ഇതാ ദൈവം എന്നെ വിളിക്കുകയാ, പേര് ചൊല്ലി വിളിക്കുകയാണ്. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, നീ എൻ്റെ ദൈവമാണ് എന്ന് ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി ഏറ്റു പറഞ്ഞ് സമർപ്പിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. മനസ്സും ഹൃദയവുമൊക്കെ ഈ വിശുദ്ധ കുർബാനയിലേക്കൊന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ രോഗവും എൻ്റെ സൗഖ്യവും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം
ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ശബ്ദവും എൻ്റെ ധ്വനികളും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ആയുസ്സും എൻ്റെ ഭാവിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. വിലാപങ്ങളുടെ പുസ്തകം 3:41 വാക്യം ഇപ്രകാരം പറയുന്നു: നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. ഹൃദയവും കരങ്ങളും ദൈവത്തിങ്കിലേക്ക് ഉയർത്തി ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 85 പറയുന്നു: ദാ നിന്നോട് കാരുണ്യം കാണിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം തിരുവചനങ്ങൾ മുഴുവൻ, വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പറഞ്ഞു വയ്ക്കുന്നത് ദൈവം കാരുണ്യവാനാണ്, ദൈവം സ്നേഹിക്കുന്നു. റോമാ 9 ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിലുമൊക്കെ പറഞ്ഞു വയ്ക്കുന്ന വചനമിതാ: എൻ്റെ ജനത്തോട് ഞാൻ കാരുണ്യം കാണിക്കും, എൻ്റെ ജനമല്ലാത്തവരെ ജനമെന്ന് ഞാൻ വിളിക്കും, ഞാൻ അവരോട് കാരുണ്യം കാണിക്കും, എനിക്കവരോട് കാരുണ്യം കാണിക്കണം. ഹോസിയ 14 അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്: ഞാൻ അവരോട് കാരുണ്യം കാണിക്കും, അവരെ കാരുണ്യത്തിൽ ഞാൻ വീണ്ടെടുക്കും. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുന്ന ഏറ്റവും മനോഹരമായ സമയം. ദൈവത്തിൻ്റെ കാരുണ്യം എന്നെ തേടിയെത്തുകയാ, എന്നെ ആശ്ലേഷിക്കുകയാ. അതുകൊണ്ട് ഹൃദയവും മനസ്സുമൊക്കെ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവമേ കരുണ തോന്നണമേ എന്ന് ജീവിതം മുഴുവനൊന്ന് സമർപ്പിക്കട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളിൽ, വേദനകളിൽ ദൈവമേ, ദൈവത്തെ ഇട്ടിട്ട് പോയ നിമിഷങ്ങൾ ഓരോന്നും ഓർത്ത് പരിതപിച്ച് തെറ്റുപറ്റിപ്പോയി എന്ന് ഹൃദയം കൊണ്ടെന്നേറ്റു പറഞ്ഞ് കരുണയ്ക്ക് വേണ്ടി ദാഹിക്കാം. ദൈവത്തിൻ്റെ കരുണ ഫൗസ്തീനയോട് അവിടുന്ന് പറയുന്നുണ്ട്: നിന്റെ പാപം എത്ര വലുതാണോ അതിൻ്റെ 10 എൻ്റെ കാരുണ്യം. അത് അളക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ കരുണ, ആ കരുണയാണ് നമ്മളെ തേടിയെത്തിരിക്കുക ഈ അപ്പത്തിലൂടെ. ദിവ്യകാരുണ്യത്തിലേക്ക്, കാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് ഈ കാരുണ്യം കൊണ്ട് നിറയാൻ ആഗ്രഹിക്കുക. ദൈവം വിളിക്കുകയാ, നമ്മുടെ ഓരോ കുറവുകളെയും ബലഹീനതകളെയൊക്കെ സമർപ്പിച്ച് കരുണ തോന്നണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, പറ്റിപ്പോയി എൻ്റെ ജീവിതത്തിൽ, ഒത്തിരി വീഴ്ചകൾ, ഒത്തിരി വേദനകൾ, ഒത്തിരി സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദൈവമേ, കരുണ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. നമ്മുടെ കുടുംബത്തെ, ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കളെ സമർപ്പിച്ച് ദൈവമേ, ഞങ്ങളുടെ കുടുംബം വഴിവന്നു പോയ ഓരോ കുറവുകളെയും ബലഹീനതകളെയും, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്ന ഓരോ കുറവുകളെയും ബലഹീനതകളെയും നിന്നെ സ്നേഹിക്കാൻ, നിന്നിലേക്ക് സമർപ്പിക്കാൻ വൈകിപ്പോയ നിമിഷങ്ങളെയെല്ലാം ഓർത്ത് കരുണ തോന്നണമേ എന്ന് ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിച്ചൊന്ന് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പ
പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തങ്ങൾ, എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയ ഉത്തരവാദിത്തങ്ങൾ അനേകമാണ്. വിശ്വസ്തത ദൈവമേ, ഒത്തിരിയേറെ കുറവുകൾ സംഭവിച്ചു. എളിമയുടെ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ നഷ്ടപ്പെടുത്തി. മാപ്പ് ചോദിക്കുക, ദൈവമേ കരുണ തോന്നണേ എന്ന് ഹൃദയപൂർവം നമുക്ക് പറഞ്ഞു പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ദൈവമേ, എൻ്റെ രോഗാവസ്ഥയിൽ എന്നെ വേദനിപ്പിക്കുന്ന ഓരോ അനുഭവങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത പല മേഖലകളിൽ ദൈവമേ നിന്റെ കരുണ, നിന്റെ കരുണ ഇറങ്ങണേ എന്ന് ദാഹിച്ച് സമർപ്പിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. വിലാപങ്ങളുടെ പുസ്തകം 3:25 അവിടുന്ന് പറയുന്നു, തന്നെ തേടുന്നവർക്കും തന്നെ കാത്തിരിക്കുന്നവർക്കും അവിടുന്ന് ഉത്തമനാണ്. ദൈവം ഉത്തമനാണ്. ദൈവത്തെ തേടാം, ദൈവത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുകൊണ്ട് വിലാപങ്ങളുടെ പുസ്തകം 2:18 ഇപ്രകാരം പറയുന്നു, സിയോൻ പുത്രി, കർത്താവിനോട് ഉറക്കം നിലവിളിക്ക്. രാവും പകലും നീ മഹാപ്രവാഹം പോലെ നീ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കേ. കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകട്ടെ. നിന്റെ കണ്ണുകൾക്ക് നീ വിശ്രമം നൽകരുത്. നീ നിലവിളിച്ചു പ്രാർത്ഥിക്കുക. നമുക്ക് ഈ സമയം ലോകത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ഉറക്കമൊളിച്ച് മഹാപ്രവാഹം പോലെ കണ്ണു ചിമ്മാതെ ഈ വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ ശക്തിയായി മാറ്റപ്പെടട്ടെ. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവനിലേക്ക് ദൈവം ഇറങ്ങുകയാണ്. ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദൈവമേ രക്ഷയുടെ കരം നീട്ടണേ, സൗഖ്യത്തിൻ്റെ കരം നീട്ടണേ, തങ്ങിപ്പിടിക്കണേ എന്ന് ഒരിടം തരണേ ദൈവമേ, നിന്നിൽ ലയിച്ചു ചേരാൻ, നിന്നോടൊന്ന് ചേർത്തു വയ്ക്കാൻ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എല്ലാം സമർപ്പിക്കാം. കർത്താവേ, നീ മാത്രമാണ് എൻ്റെ രക്ഷ. കുരിശിൽ ഒരിടം തരണം കർത്താവേ. നിന്നിൽ ഒന്നായിത്തീരാൻ, നിന്നിൽ അഭയം പ്രാപിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും, നിന്നെയൊന്ന് അംഗീകരിക്കാൻ, ഒന്നാം സ്ഥാനം കൊടുക്കാൻ, എല്ലാം മറന്ന് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ഒന്ന് സ്നേഹിക്കാൻ. കർത്താവേ, ഇതാ എളിമയോടുകൂടി ഞങ്ങൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ലോകം മുഴുവനെയും നമുക്ക് സമർപ്പിക്കാം. ലോകം മുഴുവനെയും ഈ അസ്വസ്ഥതയെയും എല്ലാ വേദനകളെയും സമർപ്പിക്കാം. നമ്മളെ ഇപ്പോൾ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രത്യേക അവസ്ഥയെ, ഈ വിശുദ്ധ കുർബാനയെ, ഈ കുർബാനയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്നിൽ ലയിക്കാൻ ഒരു കൃപ തരണമേ എന്ന് ആഗ്രഹിച്ച് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അവൻ ഇതാ ആശ്വാസമായി, സ്നേഹമായി നമ്മുടെ അടുത്തേക്ക് അപ്പമായി, മുറിയപ്പെട്ട അപ്പമായി രക്തം ചിന്തി കടന്നു വന്നു. അവൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഹൃദയവും മനസ്സും ഒക്കെ ഇതിലേക്ക് വിട്ടുകൊടുത്ത് ദൈവത്തിൽ വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു വിശ്വാസവും പ്രാർത്ഥനയും പ്രതീക്ഷയോടെ ധൈര്യത്തോടെ അവൻ വിശ്വാസം ഉറപ്പിച്ച് അവനിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ഒരിടം തരണേ തലച്ചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. സ്വപ്നം അകലയാണേ, ദുഃഖം കഠിനമാണേ, കുരിശേറും രാവേറും നേരം വരണേ. ഒരിടം തരണേ
തലച്ചായ്ച്ചുറങ്ങാം. കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. ഈ വിശുദ്ധ കുർബാനയിലേക്ക് നമുക്കെല്ലാം സമർപ്പിച്ച് നമ്മുടെ കുടുംബവും ചുറ്റുപാടുമുള്ളവരും ഈ സമൂഹം മുഴുവൻ ദൈവമേ നിന്നിലേക്കൊരു പ്രത്യാശയോട് പ്രതീക്ഷയോടുകൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ വലിയൊരു പ്രത്യാശയോടുകൂടി ഈ കുർബാനയുടെ മുമ്പിലായിരിക്കുകയാണ് ദൈവമേ. നിന്നിലാണ് ഞങ്ങളുടെ ആശ്രയം, കർത്താവാണ് എൻ്റെ രക്ഷ അഭയവും എന്ന് സങ്കീർത്തകൻ 46 പറയുന്നു. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ രക്ഷ അഭയം, രക്ഷാശിലയും കോട്ടയും. കർത്താവേ, നീ ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ആരെ ഭയപ്പെടണം എന്ന് സങ്കീർത്തകൻ 27 പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ആരെയാണ് ഭയപ്പെടേണ്ടത്? ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടെ, ആ മുദ്രയോടെ, ആ ഉടമ്പടിയോടുകൂടി ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് ദൈവമേ. പൂർണ്ണമായിട്ടും സമർപ്പിച്ച് ദൈവമേ നിൻ്റെ ആരാധന, ദൈവമേ നിനക്ക് മഹത്വം, ദൈവമേ നിനക്ക് സ്തോത്രം, മഹത്വം എല്ലാം സമർപ്പിക്കുകയാണ്. ആ വിശ്വാസത്തോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബവും നമ്മുടെ ജീവിതവും എല്ലാം സമർപ്പിച്ച് കർത്താവെ അനുഗ്രഹിക്കണേ, കൃപയൊഴുക്കണമേ. നമുക്കൊന്ന് ചേർന്ന് പറയാം, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.